الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو السادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم سنهم الله സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകളെ യഥാവിധി പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തരാണ് നമ്മൾ. നമുക്ക് പല സന്ദർഭങ്ങളിലും അവകാശപ്പെടാൻ സാധിക്കാറില്ല. മനുഷ്യൻ എന്ന നിലക്ക് അപാകതകളും തെറ്റുകളും സംഭവിക്കും. ഏതൊരു തെറ്റ് സംഭവിക്കുമ്പോഴും അത് ചെറുതല്ലേ, അതിൻ്റെ ഒരു ചെറിയ ഭാഗമല്ലേ എന്നൊക്കെ നമ്മൾ സമാധാനിക്കുന്നുണ്ടെങ്കിലും, തെറ്റുകളുടെ ഒരു പൊതു സ്വഭാവമെന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഒരു ആസ്വാദനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമേണ ആ തെറ്റിൻ്റെ പരമാവധിയിലേക്ക് നമ്മൾ എത്തുകയും ആ തെറ്റ് പിന്നെ മരണം വരെ ജീവിതത്തിൽ നിന്നും പിഴുതെറിയാൻ കഴിയാതെ ആ തെറ്റിൻ്റെ അടിമകളായി തീരുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് അത്തരം തെറ്റുകളായിരിക്കും. ഷഹവാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ള പദമതാണ്. തെറ്റിനോട് മനുഷ്യനുള്ള തീവ്രമായ ആഗ്രഹം, എല്ലാം മറന്ന് പരിണിതികളെക്കുറിച്ച് ചിന്തിക്കാതെ തെറ്റിന് വഴിപ്പെട്ട് തൻ്റെ ജീവിതവും തൻ്റെ സമ്പത്തും തൻ്റെ ആരോഗ്യവും തൻ്റെ പരലോകവും നഷ്ടപ്പെടുത്തി കളയുന്ന എത്രയോ സംഭവങ്ങൾ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ആലോചിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടാത്തൊരു കാര്യമാണ്, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ തൻ്റെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് അതിൻ്റെ രോദനങ്ങളോ കരച്ചിലോ ശ്രദ്ധിക്കാതെ കൊല ചെയ്തതിൻ്റെ രഹസ്യം
എങ്ങനെ അയാൾക്കത് സാധിച്ചു എന്ന് നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. തെറ്റുകളോടുള്ള അതിതീവ്രമായ ആഗ്രഹം, നിരന്തരമായ പ്രചോദനം, നിരന്തരമായ ആവർത്തനം, ആ തെറ്റിനു വേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യനെ സജ്ജമാക്കുന്നു എന്നതാണ് ആ ഉദാഹരണം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഏതൊരു തെറ്റായിരുന്നാലും ആ തെറ്റിനോടുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും തീവ്രമായ ഇച്ഛയും മനുഷ്യനെ അതിന് അടിമയാക്കി കളയുന്നു എന്നുള്ളതാണ്. ഇത്തരം തെറ്റുകളിൽ നിന്ന് മോചനം നേടുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതെങ്ങനെ സാധ്യമാകും എന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഏറ്റവും ആദ്യമായിട്ടുള്ള കാര്യം നമ്മൾ തഖ്‌വിയത്ത് മുറാഖബത്തില്ല, അള്ളാഹു നമ്മളെ നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന അറിവാണ്. നാം ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ജീവിതത്തിൽ ഏതു നിലക്കും ഇടപെടാൻ കഴിയുന്നവനല്ലേ അള്ളാഹു? നമ്മൾ എന്തെല്ലാം കാണുന്നു ഓരോ ദിവസവും. ഇന്നലെ വരെ എത്രയോ സ്വസ്ഥമായി ജീവിച്ചിരുന്ന പല ആളുകളുടെയും ജീവിതം അടുത്ത പ്രഭാതമാകുമ്പോഴേക്കും മാറ്റിമറിക്കപ്പെടുകയാണ്. അപ്പോൾ നിരന്തരം നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് അവൻ പാടില്ലെന്ന് പറഞ്ഞ, അവൻ ഇഷ്ടമില്ലെന്ന് പറഞ്ഞ കാര്യം നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവനെങ്ങാനും നമ്മളെ ഒന്ന് പരീക്ഷിച്ചാൽ, ഒന്ന് ശിക്ഷിച്ചാൽ അത് താങ്ങാൻ കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയുണ്ടാവില്ല സുഹൃത്തുക്കളെ? ഒരു 200 രൂപന്റെ ഫൈന് പേടിച്ച് തലയിൽ ഹെൽമറ്റ് ധരിക്കുവാൻ ഒരാളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ജീവിതം മുഴുവനും പിഴുതെറിയാൻ പറ്റുന്ന കഴിവുള്ള അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ അവൻ കൂടെയുണ്ടാകുമ്പോൾ നമുക്കെങ്ങനെ തെറ്റ് ചെയ്യാൻ കഴിയും? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുജാദലയുടെ ഒരു ആയത്താണ് തുടക്കം പറഞ്ഞത്. അലം തറ അന്നല്ലാഹ യഅലമു മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർദ്, അറിയില്ലേ നിനക്ക് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതും എല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്ന് നിനക്കറിയില്ലേ എന്നാണ്. മാ യകൂനു മിൻ നജ്‌വാ തലാത്തിൻ ഇല്ലാഹു വറാബിഉം, മൂന്നാള് അതീവ രഹസ്യ സംഭാഷണം നടത്തുമ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ട് നാലാമനായി അള്ളാഹു ഉണ്ട്. വലാ ഹംസത്തിൻ ഇല്ലാഹു വസാദിസുഹും, അഞ്ചാള് പറയുമ്പോൾ ആറാമത്തവനായി അള്ളാഹു ഉണ്ട്. വലാ അദ്നാ മിൻ ദാലിക വലാ അക്തറ ഇല്ലാഹു വമഅഹും ഐനമാ കാനു, ഇനി രണ്ടാളാണെങ്കിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ട്, എട്ടാളാണെങ്കിൽ ഒമ്പതാമനായി അള്ളാഹു ഉണ്ട്. ഈ വിവരം നിനക്കറിയുകയില്ലേ എന്നാ ചോദിക്കുന്നത്? അത് കൂടുതലാണെങ്കിലും കുറച്ചാണെങ്കിലും, വഹുവമാഹും ഐനമാക്കാനു ഹുവമാഹും, അവരെവിടെയാണെങ്കിലും അവൻ അവരോടൊപ്പം, എവിടെയാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ഏതു രഹസ്യ അറയിലാണെങ്കിലും അവരോടൊപ്പം അവനുണ്ട്. എന്നിട്ട് എന്താ അല്ല പറഞ്ഞു, നമ്മളെ എല്ലാ സന്ദർഭത്തിലും അവൻ കണ്ടതെല്ലാം, തുമ്മയുനബ്ബിഉഹും ബിമാ അമിലൂ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നമ്മൾ ചെയ്തതെല്ലാം നമുക്കവൻ ചൊല്ലി പറഞ്ഞു തരും. ഇന്നടത്ത് നീ ഇന്നത് ചെയ്തില്ലേ, ഇന്ന സ്ഥലത്ത് നീ പോയില്ലേ, ഇന്ന ദിവസം നീ ഇന്നത് ചെയ്തില്ലേ എന്നവൻ എണ്ണി പറഞ്ഞു തരും ഓരോരുത്തർക്കും. ഇന്നല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, യാതൊരു സംശയവും വേണ്ട, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണെന്ന് അള്ളാഹുവിന്റെ ഈ നിരീക്ഷണം. ഭയം മാത്രമല്ല സുഹൃത്തുക്കളെ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് തരും. അള്ളാഹുവിന് വിധേയമായി ജീവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് അനുകൂലമായി ഇടപെട്ടാൽ എന്തെല്ലാം നമുക്ക് ലഭിക്കും. ഇന്നി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്നത് തന്നെയാണ് നമ്മുടെ തീവ്രമായ തെറ്റിനോടുള്ള ആഗ്രഹങ്ങളെ തടുത്തു നിർത്താൻ ഏറ്റവും പ്രചോദനം. ഒരു സന്ദർഭത്തിലും ഒറ്റക്കാണ് ഞാനെന്ന് പറയാൻ നമുക്കാവില്ല. ഇദാ മാ ഹലൗത ദഹ്റ യൗമൻ ഫലാ തകുൻ ഹലൗതു വലാകിൻ കുൽ അലയ്യ റഖീബു, എപ്പോഴും നമ്മൾ മനസ്സിനോട് പറയണം ഞാൻ ഒറ്റക്കാന്ന് പറയുന്നു, ആരുമില്ലല്ലോ എന്നാണ് തെറ്റിന്റെ തൊട്ടു മുമ്പ് നമ്മുടെ മനസ്സ് പറയുന്നത്. ആരുമില്ലല്ലോ എന്നല്ല, ഞാൻ നിരീക്ഷണത്തിലാണ് എന്ന് പറയണം എന്നാണ്. വലാ തഹ്സബന്നല്ലാഹ യഗ്ഫീലു സാഅതൻ, ഒരു നിമിഷം പോലും അള്ളാഹു നിന്നെ തൊട്ട് അശ്രദ്ധനാകുന്നില്ല. വലാ അന്നമാ തുഫി അലൈഹി യഗീബു, രഹസ്യമാണെന്ന് പറയുന്ന ഒരു കാര്യവും അള്ളാഹുവിന്റെ അടുക്കൽ മറഞ്ഞു പോകുന്നില്ല, രഹസ്യമായി പോകുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ സന്ദർഭത്തിലും നാം നിരീക്ഷണത്തിലാണ്. ഒറ്റക്ക് വിളിച്ച് പടച്ചോൻ നമ്മളെക്കുറിച്ചൊക്കെ നമ്മളോട് പറയും. അപ്പോൾ ഈ തീവ്രമായ തെറ്റുകളെ നമ്മൾ ഇനിയും തുടരണോ എന്ന് ലഹരിക്കടിമപ്പെട്ടവർ
വൃത്തികേടുകൾക്ക് അടിമപ്പെട്ടവർ ആലോചിക്കുമ്പോൾ അവന് മാറ്റം ഉണ്ടാവുന്ന. രണ്ടാമത്തത് എന്താ അറിയോ? തെറ്റുകൾ പൂർണ്ണമായി നിർത്തിവെക്കണം. എല്ലാവരും തെറ്റിനെക്കുറിച്ച് പരാതിപ്പെടുന്നത് ആ തെറ്റിൽ തുടർന്നുകൊണ്ടാണ്. ഒരു കാര്യമില്ല, തെറ്റുകൾ അവസാനിപ്പിക്കാതെ ഒരു തെറ്റിൽ നിന്നും മനുഷ്യന് മോചനം സാധ്യമല്ലാണ്. നബി പറഞ്ഞു, അന്നതു മുത്തൗബ, അന്നതു മുത്തൗബ. എന്താണ് ഖേദിക്കുക എന്ന് പറയുന്നത്? ശരിക്കും തൗബയാണ് അത്. തൗബ എന്ന് പറഞ്ഞാൽ, പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ, നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കല്ല, തെറ്റിലുണ്ടാകുന്ന അതീവമായ ദുഃഖം, ഖേദം, ചെയ്തു പോയല്ലോ എന്ന മനസ്സാണ് യഥാർത്ഥത്തിൽ തൗബ എന്ന് പറഞ്ഞാൽ. അതാണെന്നാണ് ഏറ്റവും പ്രധാന തീരുമാനമാണ്. എന്താ തീരുമാനിക്കേണ്ടത്? തെറ്റ് അവസാനിപ്പിക്കുന്നല്ല, ഇനി മുതൽ ഞാൻ കുറച്ചും കൂടെ നല്ലവനായി ജീവിക്കുന്ന, ഇന്നത്തെക്കാളും നല്ലൊരു ജീവിതം നാളെ, നാളത്തെക്കാളും നല്ലൊരു ജീവിതം മറ്റന്നാൾ. അപ്പോൾ ഒരിക്കലും നിർത്തിവെച്ച ഒരു തെറ്റും തിരിച്ചു വരില്ല എന്നാണ്. കൂടുതൽ കൂടുതൽ നന്മയിലേക്ക്. അപ്പോ പല മദ്യപാനികളെയും മദ്യപാനം നിർത്തിക്കുന്നു, പക്ഷെ പിന്നീട് അവർക്ക് വർദ്ധിച്ച ഒരു ദീനി ജീവിതത്തിൽ അവസരങ്ങളില്ലാതെ പോകും, അപ്പോൾ വീണ്ടും പഴയതിലേക്ക് പോകും. നമ്മൾ തെറ്റ് നിർത്തുമ്പോൾ കൂടുതൽ ശരികളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. മൂന്നാമതായി പറഞ്ഞൊരു കാര്യം എന്താ, തെറ്റുകളെ അവസാനിപ്പിക്കാൻ ചിന്തിക്കുമ്പോൾ ഒരു നിസ്സഹായത മനുഷ്യന് തോന്നും, ഇന്നെ കൊണ്ട് കഴിയൂല, ഞാൻ പലപ്പോഴും ശ്രമിച്ചതാണ്, എനിക്ക് പറ്റൂലാന്ന്. അതിനെ പണിതമാർ തവക്കുല് വേണം. അത് തവക്കുല്, എനിക്ക് പറ്റൂല എന്ന് പറയരുത്, അള്ളാഹുവിന് പറ്റും. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചാൽ അള്ളാഹു സഹായത്തിന് നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന്, അതാ തവക്കുൽ. നേരെ ചൊവ്വേ ജീവിക്കുവാൻ എനിക്കൊരു വഴി തരണേ എന്ന് അല്ലാഹുവിൽ ഒരു തെറ്റു ചെയ്യില്ലെന്നാണ് തീരുമാനിച്ചതെങ്കിൽ ആ തെറ്റു ചെയ്യാത്ത ഒരു ജീവിതം എനിക്കുണ്ടാക്കണേ എന്ന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബുൽ മുത്തവക്കൽ, അല്ലാഹുക്ക് ഇഷ്ടമാണ് ഒരു തെറ്റുകാരനല്ലാത്തൊരു ജീവിതം എനിക്ക് തരണേ അല്ലാഹ്. ഞാൻ പലപ്പോഴും നിസ്സഹായമായി പോകുന്നു, തോറ്റുപോകുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹ് സഹായിക്കുമെന്നാണ്. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബ്. പിന്നെ ഷെയ്ത്താനല്ലേ തെറ്റിലേക്ക് വരുന്നത്? തവക്കുൽ ചെയ്യണവന്റെ അടുത്തു നിന്ന് ഷെയ്ത്താനെ അല്ലാഹു പിടിച്ചു കിട്ടുന്നതാണ്. ഇന്നഹു ലൈസ ലഹു സുൽത്താനു അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. വിശ്വസിക്കുന്നവരെയും ഭരമേൽപ്പിക്കുന്നവരുടെ പേരും ഒരു സ്വാധീനവും പിശാചിനില്ല. പടച്ചോനെ, ഞാൻ കുറെ ശ്രമിച്ചു പരാജയപ്പെട്ടതാണ്, ഞാൻ നിന്നെ ഏൽപ്പിക്കും, ഇനിയെങ്കിലും ആ തെറ്റിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ, പിശാചിനെ തടുക്കാൻ, വരമേൽപ്പിക്കുന്നവരെ സഹായിക്കാൻ അള്ളാഹു നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മൾ എന്തൊരു തെറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് വലിയ പ്രത്യാഘാതങ്ങൾ ഇല്ല എന്നാണ് ശൈത്താൻ പറയുന്നത്. തെറ്റാണ് സുഹൃത്തുക്കൾ, വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഓരോ തെറ്റുകൾക്കുമുണ്ട്. ഒന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കും, അല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിന് അന്ത്യം കുറിക്കും, നമ്മൾ അപമാനിതരാകും, അതല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യമോ ജീവിതമോ നശിച്ചു പോകും, നമ്മുടെ കുടുംബജീവിതം ശിഥിലമാകും, എന്തെങ്കിലുമൊക്കെ എല്ലാ തെറ്റുകൾക്കും സംഭവിക്കും. അല്ലെങ്കിൽ പടച്ചോൻ, ആ തെറ്റ് നമ്മളിന്ന് എന്ത് ചെയ്യില്ല, ഒരിക്കലും വിരോധിക്കൂലാണ്. അതുകൊണ്ട് അതിൻ്റെ പരിണിതികളെക്കുറിച്ച് നമ്മൾ ഏറ്റവും ശക്തമായി ആലോചിക്കണം. ആരോഗ്യപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി പ്രത്യാഘാതങ്ങളില്ലാത്തൊരു തെറ്റുമില്ല, ഇല്ല എന്നൊക്കെ ശൈത്താൻ പറഞ്ഞാലും അവിടേക്ക് എത്തുമ്പോൾ അതുണ്ടാകും. നാലാമത്തത് എന്താ അറിയോ, തെറ്റിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ എപ്പോഴും നല്ല ആളുകളിൽ നിന്നും നല്ല സ്ഥലത്തു നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും. അവർക്കിതുപോലെ പള്ളിയിൽ ഒരു നേരത്തെ ഒന്ന് വന്നിരിക്കാൻ പറ്റൂല, നല്ലൊരാളെ കൂടെ സഹവസിക്കാൻ പറ്റില്ല, നിസ്കരിക്കേണ്ടി വരില്ല നല്ലൊരാളെ കൂടെ നടന്നാൽ. അപ്പൊ എപ്പോഴും എന്താ അറിയോ, ചീത്തയുമായി മനസ്സടുത്തു പോയവർ നല്ലവരിൽ നിന്നാകലും, പിന്നെ അവർക്ക് തെറ്റിലൂടെ പോകാൻ എളുപ്പമാവും. അതുകൊണ്ട് തെറ്റിൽ നിന്ന് തിരിച്ചു വരുന്നവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സുഹ്ബത്തു ത്വയ്യിബീൻ, നല്ലവരോടൊപ്പം സഹവസിക്കണം എന്നാണ്. നല്ലവരോടൊപ്പം സഹവസിക്കുമ്പോൾ ഉണ്ടാവും. ഒരു വല്ലാത്തൊരു വചനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തുസാഹിബ് ഇല്ലാ മുഅ്മിനൻ, ഒരു വിശ്വാസിയോടൊപ്പമല്ലാതെ നീ ഉണ്ടാവരുത്. നമുക്ക് അടുത്തൊരു കൂട്ടുകാരനുണ്ടെങ്കിൽ നമ്മൾ ചാവടിക്കാൻ പോകുമ്പോഴും നമ്മൾ പുറത്തേക്കിറങ്ങുമ്പോഴും നമ്മളൊന്ന് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഒരു വിശ്വാസിയാവട്ടെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ, വളരെ പ്രധാനമാണ്. ആർക്കെങ്കിലും വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ വിശ്വാസമില്ലാത്ത, ഈമാനില്ലാത്തവരോടൊപ്പമുള്ള സഹവാസമാണ് അവരെ അതിലേക്ക് എത്തിച്ചത്. നീ ആർക്കെങ്കിലും ഒരു ചായ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ തെക്കുവള്ള ഒരാൾക്ക് വാങ്ങിക്കൊടുത്താൽ മതി. എന്റെ അർത്ഥം മറ്റുള്ളവർക്കൊന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല എന്നല്ല, അതിന്റെ അർത്ഥം നമ്മളൊപ്പം ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും നല്ലവരായിരിക്കണം. നല്ലവരല്ലെങ്കിലോ സുഹൃത്തുക്കളെ,
നല്ലവരല്ലെങ്കിൽ അൽ മറുഉ അലാ ദീനി ഖലീലി, തന്റെ സുഹൃത്തിന്റെ മതത്തിലാണ് എപ്പോഴും. നമ്മുടെ സുഹൃത്തിന് എന്താണോ ആദർശം, എന്താണോ ആശയം, ആ മനസ്സിലേക്ക് അവന്റെ അടുപ്പം നടന്നാൽ പോരുള്ളൂ. അതുകൊണ്ട് ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലി, ആരെപ്പാണ് കൂട്ടുകൂടുന്നത് എന്ന് നല്ലവണ്ണം ആലോചിക്കട്ടെ എന്നാണ്. അഞ്ചാമത്തത് എന്താ അറിയോ, ഇടക്കൊന്ന് ആലോചിക്കുക, നമ്മൾ ചെയ്യുന്ന തെറ്റുകളും ദുരന്തങ്ങളും നമുക്ക് എന്ത് പര്യവസാനങ്ങൾ ഉണ്ടാക്കും എന്ന് ഇടക്കൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് സുഹൃത്തുക്കളെ. ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ വലിയൊരു ആശയമുണ്ട്, തെറ്റുകൾക്കൊക്കെ ചില സുഖങ്ങളുണ്ട്, പക്ഷേ ആ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ നീ ആലോചിക്കണം, വസ്സബുറു അല ശഹ്വ അസ്ഹലു മിന സബ്ർ അല മതൂജിബു ശഹ്വ. എന്തറിയോ, ഒരു തിന്മയിലേക്ക് പോകുമ്പോ മനസ്സിങ്ങനെ പിടിച്ചു വലിക്കുമ്പോ അപ്പോഴുള്ള ക്ഷമ ഉണ്ടല്ലോ, അത് വളരെ ചെറിയൊരു ക്ഷമ ആവശ്യമുള്ളൂ. എന്നാൽ ആ തെറ്റു നിനക്ക് വരുത്തുന്ന ദുരന്തങ്ങളെ ക്ഷമിക്കാൻ നീ ഇതിന്റെ എത്രയോ ഇരട്ടി പ്രയാസപ്പെടേണ്ടി വരും. വല്ലാത്തൊരു വാക്കാണ്, ഒരു തെറ്റിലേക്കുള്ള ആഗ്രഹത്തെ പിടിച്ചു നിർത്താൻ ചെറിയ ക്ഷമ മതി, എന്നാൽ ആ തെറ്റു നിനക്ക് വരുത്തുന്ന ദുരന്തങ്ങളെ സഹിക്കാൻ അപാരമായ ക്ഷമ ആവശ്യമായി വരുന്ന വല്ലാത്തൊരു വാക്കാണ്. ആരും അതിന്റെ ദുരന്തങ്ങളെ കുറിച്ച് ആലോചിക്കാറില്ല. അതുകൊണ്ടാണ് തിന്മകളുടെ ദുരന്തങ്ങളിൽ പെട്ടവരെല്ലാവരും സമ്മതിച്ചൊരു കാര്യമാണ് ചെയ്യേണ്ടിയിരുന്നില്ല. എല്ലാ തെറ്റുകളിലും പെട്ടുപോയവർ അവസാനം പറഞ്ഞിട്ടുണ്ട് ചെയ്യേണ്ടിയിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? അവൻ അനുഭവിച്ച സുഖങ്ങൾ ഇപ്പൊ വന്ന ദുരന്തത്തെക്കാളും ചെറുതാണെങ്കിൽ ചെയ്തത് നന്നായി എന്നല്ലേ പറയാം. എല്ലാവരും ചെയ്തതിൽ ഖേദിക്കാണ് പിന്നീട് ചെയ്യാനാണ്. ആറാമത്തത് പറഞ്ഞത് എന്താ അറിയോ, വല്ലാത്തൊരു വാക്കാണ്, ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ, ക്യാമറകൾ ഉള്ളിടത്തെ ആൾക്കാർ സൂക്ഷിക്കുള്ളൂ, പക്ഷെ എല്ലായിടത്തും ക്യാമറയാണ്. ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും, റിസോർട്ടുകൾ സംസാരിക്കും, നമ്മൾ സഞ്ചരിച്ച വാഹനങ്ങൾ സംസാരിക്കും, നമ്മുടെ കൈകാലുകൾ സംസാരിക്കും, ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ പറയും. അതദ്രൂനമ അഖ്ബാറുഹ, എന്താ ഭൂമിന്റെ വർത്തമാനമെന്ന് നിങ്ങൾക്കറിയുമോ? അൻ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ ബിമാ അമില അലാ ദഹരിഹ, ഭൂമിയുടെ മുകളിൽ വെച്ച് ഓരോ മനുഷ്യനും ഓരോ പുരുഷനും ഓരോ സ്ത്രീയും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഭൂമി സംസാരിക്കും. അമില കദബ കദ ഫി യൗമി കദബ കദ, ഇന്നതവൻ ചെയ്തു ഇന്ന സ്ഥലത്ത് വെച്ച് ചെയ്തു എന്ന് ഭൂമി പറയുന്ന ഒരു ദിവസമുണ്ട്. ഫഹുവ അഖ്ബാറുഹ, അതാ ഭൂമിന്റെ വർത്തമാനം. സുഹൃത്തുക്കളെ, എല്ലാം രേഖയാണ്, എല്ലാം റിക്കാർഡാണ്. അതുകൊണ്ട് നമുക്ക് സാക്ഷി പറയാൻ ഭൂമി കാത്തു നിൽക്കുന്നു. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനു യക്സിബൂൻ, വായകൾക്ക് സീൽ വെക്കും, കൈകളും കാലുകളും അവർ പ്രവർത്തിച്ചതിനെ കുറിച്ച് സംസാരിക്കുമെന്നാണ്. ഏഴാമത്തൊരു കാര്യം എന്താ അറിയോ, നമുക്ക് പരിഹരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലെ. ഒരു മദ്യപാനിയാണെങ്കിലും നിർത്തുമ്പോൾ ചെറിയ നിർത്തുന്നതിന്റെ കുറെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. തീവ്രമായി മനസ്സ് ആ തെറ്റിലേക്ക് നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആ തെറ്റ് നിർത്തിയതോടുകൂടെ ചിലപ്പോൾ നമുക്ക് ചെറിയ വിഷാദം വരും, ചെറിയ ദുഃഖം വരും, വിഷമം വരും, ഉറങ്ങാൻ പറ്റാതെയാവും. ആ ബുദ്ധിമുട്ടുകളെ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തെറ്റ് അവസാനിപ്പിക്കാത്ത ആൾക്കാരുണ്ട്. തെറ്റ് നിർത്തുമ്പോഴുള്ള പൊറുതിയുണ്ടല്ലോ, അതാലോചിച്ചിട്ട്. പക്ഷെ അതിനെ അതിജീവിക്കാൻ കഴിയുമ്പോഴേ ഒരു തെറ്റിനെ പരാജയപ്പെടുത്താൻ നമുക്ക് പറ്റുള്ളൂ എന്നാണ്. അതിനുവേണ്ടി ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും, ചിലപ്പോൾ ഡോക്ടർമാരെ കാണേണ്ടി വരും. അത്രയും മാരകമായ ലഹരി ഉപയോഗിച്ച ഒരാൾ ചിലപ്പോൾ ഡോക്ടർമാരെ കാണേണ്ടി വരും. ചിലപ്പോൾ കുടുംബപരമായ പ്രതിസന്ധികൾക്ക് പരിഹാരം തേടാൻ പറ്റുന്ന ആളുകളോട് അത് ചോദിക്കേണ്ടി വരും. ചിലപ്പോൾ നല്ല സുഹൃത്തുക്കളുടെ പിൻബലം വേണ്ടി വരും, ഒരു തെറ്റിന്ന് പിൻവാങ്ങാൻ നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായം വേണ്ടി വരും, നല്ല മാർഗനിർദ്ദേശങ്ങൾ വേണ്ടി വരും. എന്തൊക്കെ വേണ്ടി വന്നാലും തെറ്റിന് മുമ്പിൽ ഞാൻ തോൽക്കുകയില്ലെന്ന് തീരുമാനിച്ച് പോരാടുന്നവർ മാത്രമേ തെറ്റിൽ നിന്ന് പിൻവാങ്ങാൻ പറ്റുകയുള്ളൂ എന്നാണ്. എട്ടാമത് പറഞ്ഞത് എന്താ അറിയാം, വെറുതെ ഇരിക്കരുത് എന്നാണ്. വെറുതെ എവിടെ ഇരുന്നോ തെറ്റ് മനസ്സിലേക്ക് വരും. തെറ്റു ചെയ്യുന്നവർക്ക് എവിടെ എന്നാലും ആ തെറ്റിനുള്ള പ്രചോദനങ്ങൾ ഇങ്ങനെ മനസ്സിക്ക് ഉണ്ടായി കൊണ്ടിരിക്കുക ഉണ്ടാവുക. ഒറ്റയ്ക്ക് ചെയ്യരുത്, എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളോടൊപ്പം ആരെങ്കിലും ഉണ്ടാവുക. അല്ലാത്തപ്പോഴെല്ലാം ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, അതിലെല്ലാം ഉപരി വളരെ പ്രാധാന്യമുള്ളതാണ് തെറ്റുകളിൽ നിന്ന് പിൻവാങ്ങേണ്ടവർ അറിയേണ്ട ഒരു കാര്യം എന്താണ് അറിയുന്നത്, ഈ തദബ്ബുഖു ഹലാവത്തി ത്വാഅ, വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ തെറ്റുകൾക്കൊന്നും തരാൻ പറ്റാത്ത ഒരാനന്ദമുണ്ട് ഈ നിസ്കാരത്തിനും നോമ്പിനും നന്മക്കൊക്കെ. ഒരു തെറ്റും ചെയ്യാത്ത ഒരു ദിനമുണ്ടല്ലോ,
അതിനേക്കാളും ആസ്വാദകരമായ ഒരു ദിനം ജീവിതത്തിൽ ഉണ്ടാവില്ല. ഒരു തെറ്റും ചെയ്യാത്ത, അതുകൊണ്ട് ഭയങ്കര അതുകൊണ്ടാണ് അരിഹിന അഭിഹയ ബിലാൽ എന്നത്. നമ്മൾ ഈ നിസ്കാരം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിൽ ഈമാനും തക്കുവയും പാപരഹിതമായ ഒരു ജീവിതം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കടമക്ക് നിസ്കരിക്കുന്നത്. അല്ലെങ്കിൽ ആ നിസ്കാരം തന്നെ ജീവിതത്തിൽ മറ്റൊന്നിനും തരാൻ പറ്റാത്ത ആസ്വാദനം നൽകാൻ അതിന് കഴിയുന്ന ഹലാവത്തു ത്വാ ദീൻ അനുസരിച്ച് ജീവിക്കുമ്പോണ്ടാകുന്ന ആനന്ദം. അപ്പോ സാധാരണ ഈ തെറ്റുന്നൊക്കെ പിന്നെ ഈ ഡിയഡിഷൻ ക്യാമ്പുകളിൽ നിന്നൊക്കെ പുറത്തു വന്ന ആൾക്കാർ പിന്നെ നിസ്കാരക്കണ് തുടങ്ങി ഖുർആനക്കണ് പാരായണം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സുഖവും സമാധാനവും ഉണ്ട്. അപ്പോഴാണ് അവർ ആലോചിക്കുക, ഞാൻ ഇതുവരെ ചെയ്ത തിന്മകളെക്കാളുമൊക്കെ എത്രമാത്രം ആസ്വാദകരമാണ് യഥാർത്ഥത്തിൽ ഈ ദീനിയായ ജീവിതം എന്ന് അവർക്ക് അപ്പം മനസ്സിലാവും. സുഹൃത്തുക്കളെ, ആ തിരിച്ചുവരവുണ്ടല്ലോ, അത് വല്ലാത്തൊരവസ്ഥയാണ്. തിന്മകളിൽ നിന്ന് മുക്തമായ മനസ്സോടുകൂടെയുള്ള നമ്മുടെ ജീവിതം അതാണ്. പിന്നെ ഒരു അഭിമാനമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം, അഭിമാനം. നമ്മുടെ ഏതൊരു തെറ്റ് നമ്മൾ ചെയ്യേണ്ടെന്ന് അറിഞ്ഞാലും നമ്മുടെ മാനം പോയില്ലേ, അഭിമാനം പോയില്ലേ, അതിനേക്കാളും വലുത് എന്താണ് സുഹൃത്തുക്കളെ? ഇപ്പൊ പല കേസുകളും പിടിക്കപ്പെടുമ്പോൾ ഇനി ഒരു ആജീവനാന്തം ജീവപര്യന്തം തടവിന് വിധിക്കുന്നതിനേക്കാളും വലുതാണ് ആ തെളിവെടുപ്പിന് പോലീസ് വരപ്പം പോകണം, അതിനേക്കാളും വലുതുണ്ട് ആ തെളിവെടുപ്പിന്. ആ പിന്നെ പോയിട്ട് നിൽക്കുന്ന രംഗമുണ്ടല്ലേ നമ്മൾ പിന്നെ ടി വിയിലൊക്കെ കാണുന്നത്, പിന്നെ എന്തിനാണ്? അവൻ കഴിഞ്ഞില്ല, മരിച്ചു, അവനിഞ്ഞ് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ അഭിമാനമാണ് വലുത്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ വിചാരിക്കും പിടിക്കപ്പെടില്ല, പിടിക്കപ്പെടാത്തത് ഒന്നുമില്ല സുഹൃത്തുക്കൾ. ഈ ആധുനിക ടെക്നോളജിയുടെയും മൊബൈലിന്റെയൊക്കെ കാലഘട്ടത്തിൽ ഒരു തെറ്റും പിടിക്കപ്പെടാതെ പോകില്ല, എല്ലാറ്റിനും തെളിവുകൾ. എന്നെങ്കിലും ഒരിക്കൽ ഈ തെറ്റുകൾ നമ്മളെ വരിഞ്ഞു മുറുക്കും, നമ്മുടെ അഭിമാനം കൊണ്ടുപോകും, നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും, നമ്മുടെ നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് മാനം പോകുന്നതിന് മുമ്പാണ് നമ്മളിതൊക്കെ തീരുമാനിച്ച് തിരിച്ചു വരേണ്ടത്. എത്ര വലിയ രഹസ്യങ്ങളും പരസ്യങ്ങളായി തീരുന്ന എല്ലാവിധ സാമർഥ്യങ്ങളും പൊളിച്ചെടുക്കപ്പെടുന്ന ഒരു സന്ദർഭം ഇഹലോകത്തിലോ പരലോകത്തിലോ സമാഗതമാകും മുമ്പ് എത്ര തീവ്രമായ ആഗ്രഹം തെറ്റുകളോടുണ്ടെങ്കിലും അതിൽ നിന്ന് പിൻവാങ്ങുവാനുള്ള മനസ്സ്, അതിനുള്ള ഖേദം, അതാണ് നമുക്കുണ്ടാവേണ്ടത്. യഥാർത്ഥ വിശ്വാസികളായി അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ആ ആനന്ദത്തിലാണ് സുഹൃത്തുക്കളെ നിർവധി. അതാണ് പിന്നീട് സ്വർഗമായി പരിണമിക്കുന്നത്, അതാണ് ദാറുസലാം, സമാധാനത്തിന്റെ ഭവനം. അതുകൊണ്ട് ഇഹലോകത്തെ തിന്മകളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് അതെത്ര തീവ്രമായി നമ്മളെ വിളിച്ചാലും അതിൽ നിന്ന് പിൻവാങ്ങാനും അവസാനിപ്പിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാണ്. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തയ്യിബാറകൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ ആലോചിക്കുന്നു അങ്ങനെ തന്നെ ആവാം എന്നാണ് നമ്മുടെ മനസ്സ് പറയണം. അപ്പൊ എന്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഇനി എനിക്ക് മാറാം, ഇനി എനിക്കൊരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാമെന്ന് പറയണത്? ആ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ചുണ്ടാക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങളും സംസാരങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ അല്ല നിർബന്ധാക്കിയതല്ലേ, അല്ലെ? നിർബന്ധാക്കിയ കാര്യമല്ലേ ജുമാ? അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വരൂ? നിർബന്ധാക്കിയില്ലെങ്കിൽ ആരെങ്കിലും വരൂ? ചിലപ്പോ അതേ സമയത്ത് ഇവിടെ ലോഹറിസ്കാരല്ലേ, ഇതിന്റെ പരിസരത്തൊക്കെ ഉള്ള ആൾക്കാരല്ലേ വന്നത്? നിർബന്ധമാണ്, നിർബന്ധമാണ് പങ്കെടുത്തോളൂ. ഇത് അനൂദിയ ലിസ്സലാത്ത്, വിളിക്കപ്പെട്ടാൽ ഫസ് ഔ ഇലാദിക്കില്ല വദറുൽ ബയ്, എന്ത് തിരക്കുണ്ടെങ്കിലും ഒക്കെ ഉപേക്ഷിച്ചു വരണം. എന്തിനങ്ങനെ വരുത്തിയത്? ഫസ് ഔ ഇലാദിക്കില്ല, അള്ളാഹുവിന്റെ ഉത്ബോധനം. അപ്പൊ അല്ല നിർബന്ധപൂർവ്വം നമ്മളെ ഒരു ഉത്ബോധനം കേൾപ്പിക്കുകയാണ്. എന്തിനാണ്? നമ്മളോടുള്ള അള്ളാഹിന്റെ കാരുണ്യം കൊണ്ട് എപ്പോഴെങ്കിലും ഒരു പള്ളി കയറി ഒരു ഖുതുബ കേട്ട് മനസ്സ് മാറുകയാണെങ്കിൽ അവര് ജീവിതം തിരിച്ചു കിട്ടിക്കൊള്ളട്ടെ, നരകത്തുനിന്ന് സ്വർഗത്തേക്ക് തിരിച്ചു നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അതുകൊണ്ട് ഇത്തരം അവസരങ്ങൾ നമ്മൾ ബോധപൂർവം ഉണ്ടാക്കണം. ഉണർന്നിരിക്കുമ്പോഴൊക്കെ അതിന്റെ ഭൂരിഭാഗവും മൊബൈൽ ചെലവഴിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ ഇടയ്ക്കൊക്കെ കേൾക്കാൻ, ഈ തിന്മക്ക് പ്രേരണ കിട്ടുന്നത് മുഴുവാത്രം കണ്ടും കേട്ടും ജീവിക്കുന്നതിനപ്പുറം എന്തെങ്കിലും നമുക്കൊരു മനസ്സിൽ ഒരു നന്മക്ക് പ്രചോദനം നൽകുന്ന എന്തെങ്കിലും കേൾക്കാൻ, ഉത്ബോധനങ്ങൾ കേൾക്കാൻ നമ്മൾ അവസരമുണ്ടാക്കണം. ദിക്ർ, ഖുർആന്റെ പേരതാണ് ഉത്ബോധനം. ഉത്ബോധനം എന്ന് ഖുർആൻ ഒരു പേരുണ്ട്. മൗഇലത്തും സതുപദേശം എന്ന് പേരുണ്ട്. ഖുർആന്റെ ഉപദേശങ്ങളിലൂടെയും ഉത്ബോധനങ്ങളിലൂടെയുമാണ് ഹൃദയങ്ങൾ മാറുന്നത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നത്, മനസ്സിൽ പ്രകാശമുണ്ടാകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കേൾക്കാനും ഉത്ബുദ്ധരാവാനും
നിരന്തരമായി സാഹചര്യങ്ങളും അവസരങ്ങളും ഉണ്ടാക്കുക. എല്ലാം തിന്മക്ക് വേണ്ടി പ്രചോദിപ്പിക്കുമ്പോൾ എവിടെയെങ്കിലും അപൂർവമായി മനസ്സിനെ മാറ്റുന്ന ഒരു വാക്കു കേൾക്കാൻ നമ്മൾ തന്നെ ബോധപൂർവം അവസരമുണ്ടാക്കണം. അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നമ്മുടെ കുടുംബത്തിനും അത്തരം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. രോഗങ്ങളും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ധാരാളം ആളുകൾ അവിടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കാൻ നമ്മളോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും അള്ളാഹുവെ നീ നീക്കി കൊടുക്കണേ നാഥ. അള്ളാഹുവെ നീ ഷാഫിയാണ്, എല്ലാം സുഖപ്പെടുത്തുന്നവനാണ്. അവൻ്റെ രോഗങ്ങളെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ ഭീകരമായ പരീക്ഷണങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. എല്ലാ തിന്മകളെയും അവസാനിപ്പിച്ച് നിന്നിലേക്ക് തിരിച്ചു വരുവാനും ഖേദിച്ചു മടങ്ങുവാനുമുള്ള മനസ്സും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وَتُبْ عَلَيْنَا إِنَّكَ أَنْتَ التَّوَّابُ الرَّحِيمُ. رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ. وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ.